നിപ രോഗ സംശയത്തെ തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച 7 പേരുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു. എല്ലാം നെഗറ്റീവാണ്. ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുകയാണ്. അനുമോദ, ആശ്വാസം, 7 പേരുടെ ഫലങ്ങളും നെഗറ്റീവ്. ഒരു വിവരമാണ് മന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇന്ന് പരിശോധനാ ഫലം വന്നതിൽ 7 നെഗറ്റീവാണ്. 7 പേരുടെ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. പക്ഷെ അത് സംസ്ഥാനത്തെ ലാബുകളിലെ പരിശോധനാ ഫലമാണ്. പൂനെയിലെ ഫലം ഇനി വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഈ 7 ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മറിച്ചൊരു ഫലം ഇനി പൂനെയിൽ നിന്ന് വരില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ ആശങ്കയോടെയാണ് ഈ 63 പേരെ ഹൈറിസ്കില് ഉൾപ്പെടുത്തിയതിനെ കണ്ടിരുന്നത്. ആ റിസ്കിൽ ഉള്ള എല്ലാവരെയും പരിശോധിക്കും എന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതിൽ ഏറ്റവും ലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ഏറ്റവും അടുത്തിടപഴകിയ 7 പേരുടെ സാമ്പിളാണ് ആദ്യം പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. അത് നെഗറ്റീവാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടില്ല എന്ന ഒരാശ്വാസമാണ് ജില്ലയ്ക്ക് ഉള്ളത്. അത് ഒരു മരണം എന്നത് വലിയ ഒരു ദുഃഖവാർത്തയായി ദുരന്തമായിരിക്കുമ്പോഴും ഈ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി എന്നുള്ളത് നിപ്പ നിയന്ത്രണ വിധേയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാലും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടക്കും. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ അടുത്ത നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ സ്കൂളുകളൊക്കെ അവധിയാണ്. പക്ഷെ നാളെ ഈ +1 അലോട്ട്മെന്റുകൾ നടക്കും എന്നും മന്ത്രി ഇന്ന് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ച് കയറി ഇറങ്ങി പണി സർവേ നടത്തുവാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എല്ലാ തരത്തിലും ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയത്തോടെ വേണ്ട, നമുക്ക് ജാഗ്രതയോടെ ഇത് നേരിടാം എന്ന സന്ദേശമാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിപ്പയിൽ എന്തായാലും താൽക്കാലിക ആശ്വാസം. രോഗ സംശയത്തെ തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച 7 പേരുടെയും ഫലം നെഗറ്റീവ്. കേരളത്തിലെ പൊതുജന